महाराणी सिल्क्स महाराणी गोल्ड पार्क रम्स एंड लेगसिन्दे पुतियोर एपिसोड स्वागत रसूल परन्यु आरेंगिलुं सुबह नमस्कार इशा नमस्कार जमाताई निस्करिचाल अयाल रात्रि मुझुवनुं निन्न नमस्करिचवने पोले आन नम्मुडे फर्स्ट कॉलर वन्निट्टुंड आराणेन्न नोक्कां हेलो अस्सलाम वालेकुम वालेकुम सलाम महारानी सिल्क्स महारानी गोल्ड पार्क रम्सलेक स्वागत आराने मुहसिना मुहसिना एवडिन्न विलिक्कुन्नु वलांजेरी एंदा चेय्युन्ने फैशन डिसैनिंग इन पढ़िक्कुन्नु एवडे वलांजेरी तन्नेयाणो पढ़िक्कुन्ने आ वलांजेरीने नम्मुडे प्रोग्राम एंगने काणारे यूट्यूबिल मुंप विलिच्चिट्टुंडायिरुन्नो വീട്ടില് ഉമ്മ ഉപ്പ രണ്ടഞ്ചെത്തിയോള് അനിയത്തിമാരൊക്കെ പഠിക്കാണോ ആ അനിയത്തിമാര് പഠിക്കാ പഠിക്കാണല്ലേ എങ്ങനെ പോകുന്നു നോമ്പൊക്കെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഖുർആനിന്റെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെടുന്ന വനിത ഉത്തരം തെറ്റിപ്പോയല്ലോ ഹഫ്സ റളിയല്ലാഹു അൻഹി ആയിരുന്നു ശരി ഉത്തരം രണ്ട് ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട് ചോദിക്കട്ടെ അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഖുർആനിന് ശേഷം ഏറ്റവും പ്രമാണമായി അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥം ഖുർആനിന് ശേഷം ഏറ്റവും പ്രമാണമായി അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥം ഞാന് ആദ്യത്തെ ചോദ്യത്തിന് ക്ലൂ തന്നില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഫത്തുഹുൽ മൊയ്നി ഏതാണ് ഫത്തുഹുൽ മൊയ്നി സോറി ഉത്തരം തെറ്റാണ് സഹീഹുൽ ബുഖാരി ആയിരുന്നു ശരി ഉത്തരം അപ്പൊ എന്തായാലും വിഷമിക്കണ്ട വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കണം അസ്സലാമലൈക്കും ഹലോ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം മഹാറാണി സിൽക്സ് മഹാറാണി ഗോൾഡ് പാർക്ക് റംസൻ ഡെലിഗേഷനിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് എന്താ ചെയ്യുന്നത് പഠിക്കുന്നു പഠിക്കാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ഫോർത്ത് സ്റ്റാൻഡേർഡ് വെക്കേഷൻ അല്ലേ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി കളിക്കും കളിക്കുന്നേ നോമ്പ് നോക്കാറുണ്ടോ എത്ര നോമ്പെടുത്തു അഞ്ചെണ്ണം വിട്ട് അഞ്ചെണ്ണം വിട്ടോ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ചോദ്യം ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആദ്യമായി ഖുർആൻ കേട്ട വ്യക്തി ഖദീജ ബിവി ഉത്തരം ശരിയാണ് ആരാ പറഞ്ഞന്നേ ഉമ്മയാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഖുർആൻ എന്ന പദം കൂടുതൽ ഉപയോഗിച്ച സൂറത്ത് അറിയില്ല അറിയില്ല ഇല്ല ഞാൻ പറഞ്ഞോട്ടെ ഇസ്രായേൽ സൂറത്തായിരുന്നു
അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, ആ ചോദ്യം ചോദിക്കട്ടെ. അപ്പോ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഖുർആനിൽ ഏറ്റവും കുറവായി ഉപയോഗിച്ച അക്ഷരം. ഖുർആനിൽ ഏറ്റവും കുറവായി ഉപയോഗിച്ച അക്ഷരം. എന്ത് പോവാടാ അതിന് തരിക, ഒരു അക്ഷരം ഏതാണെന്നല്ലേ ചോദിച്ചേ? ഞാൻ വേണമെങ്കിൽ സോറി ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് ഇതാണ്, അലിഫ്, മീം, സാ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, മഹാറാണി സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ? പക്ഷെ ഉഷാറൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഏതായാലും പ്രൈസ് കിട്ടി, വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.